പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാർലി 777 എന്ന സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സിനിമ ഇപ്പോൾ വ്യത്യസ്ത ഭാഷകളിലായി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 റിലീസായ ഫീൽ ഗുഡ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ് ചാർലി 777. സിനിമ ഒരേ സമയം തമിഴിലും തെലുങ്കിലും മലയാളം ഡബ്ബിങ്ങിലും റിലീസായിരുന്നു. കിരൺ രാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ രക്ഷിത് ഷെട്ടി, സംഗീത, രാജ്ബി ഷെട്ടി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നഗരത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന നായകൻ ആരുമായിട്ടും അധികം സമ്പർക്കമൊന്നുമില്ലാതെ ജോലിക്ക് പോവുകയും അവന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുകയുമാണ്. അങ്ങനെയിരിക്കെ ഒരു നായ്ക്കുട്ടി അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നതും അത് ഒരു ശല്യമായി തോന്നുന്ന അവൻ ഒരു മൃഗഡോക്ടറുടെ സഹായത്തോടെ അതിനെ അവിടുന്ന് ഒഴിവാക്കാനുള്ള വഴികൾ നോക്കുകയുമാണ്. ആ നായ്ക്കുട്ടിയെ കൊണ്ടുപോകാൻ ആളുകൾ വരുന്നതുവരെ കുറച്ച് ദിവസം അതിനെ അവൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും തുടർന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരേ സമയം തമാശ രംഗങ്ങളിലൂടെയും ഇമോഷണൽ രംഗങ്ങളിലൂടെയും ഒക്കെ രസകരമായാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മലയാള ഡബ്ബിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഡയലോഗുകളും പാട്ടുകളും ഒക്കെ ഒരു മലയാള സിനിമ കാണുന്ന അതേ ഫീൽ തന്നെ സമ്മാനിക്കുന്നു. രക്ഷിത് ഷെട്ടി ഉൾപ്പെടെ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രധാനമായും എടുത്തു പറയേണ്ടത് ചാർലിയായി അഭിനയിച്ച ഡോഗിൻ്റെ പെർഫോമൻസ് ആണ്. ഓരോ സീനുകളും വളരെ നല്ല രീതിയിൽ തന്നെ സംവിധായകൻ ഒരുക്കിയിരിക്കുന്നു. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ ചാർലി എന്ന ഡോഗിനെ സംവിധായകൻ ചെറുപ്പത്തിൽ തന്നെ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയതാണ് എന്ന് സംവിധായകൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം പെർഫോമൻസൊക്കെ നന്നായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചത്. ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയ്ക്ക് വേണ്ട വിധത്തിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കഥകളും മൃഗങ്ങളോടുള്ള ഇഷ്ടവുമൊക്കെ പല സിനിമകളിലും ഷോർട്ട് വീഡിയോകളിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലയിടങ്ങളിലൊക്കെ ഒരു നാടകീയതയൊക്കെ അനുഭവപ്പെട്ടു. അതൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു നൈസ് വാച്ചബിൾ ഫീൽ ഗുഡ് മൂവിയാണ് ചാർലി 777. ചെറിയ ചെറിയ തമാശ രംഗങ്ങളിലൂടെയും ഇമോഷണൽ രംഗങ്ങളിലൂടെയും ഒക്കെ പ്രേക്ഷകരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും സിനിമയ്ക്ക് തിയേറ്ററിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന പെറ്റ് ലവേഴ്സിനും ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ചാർലി 777 എന്ന് പറയാം. തിയേറ്റർ റിലീസിന് ശേഷം സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും സിനിമകൾക്കുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.